Vanita suhurtu nalgie juice kudiche yuvavina darunandia. Sambhavathil duruhathe aaropiche yuvavinte kudumbam rengathetti. Thiruvananthapuram Parshala Mooryangara JP Houseil Jayarajinte magan Sharun Rajana marichathu. Neyyur Christian Collegeil avasana varsha BSc Radiology vidyarthiyana Sharun. 14-am theeyayirunnu Sharun pen suhurtu nalgie juice kudikkunnathu. Thudarnnu 25-am theeyode maranappedukayirunnu. ദിവസങ്ങൾക്ക് മുൻപ് കളിയിക്കാവിളയിൽ 11-കാരനായ അശ്വിൻ മരണപ്പെട്ടതും സമാനമായിരുന്നു. ഇതോടെ സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ഉയരുന്നത്. ഇക്കഴിഞ്ഞ 14-ാം തീയതി ഷാറൂണും സുഹൃത്ത് റെജിനും ഷാറൂണിന്റെ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. സുഹൃത്ത് റെജിനെ പുറത്തു നിർത്തി ഷാറൂൺ തനിച്ചാണ് വീടിനുള്ളിൽ പോയത്. കുറച്ചു കഴിഞ്ഞ് വീടിനു പുറത്തു വന്ന ഷാറൂൺ പെൺകുട്ടി നൽകിയ പാനീയം കഴിച്ചുടൻ ഛർദി അനുഭവപ്പെട്ടതായി റെജിനോട് പറഞ്ഞു. പിന്നീട് ആവശ്യനായതിനാൽ തന്നെ വീട്ടിലെത്തിക്കാനും റെജിനോട് ആവശ്യപ്പെട്ടു. വീട്ടിലെത്തിയ പ്പോഴും ഷാറൂൺ ഛർദ്ദിച്ച് അവശനിലയിലായിരുന്നു. തുടർന്ന് ഷാറൂണിനെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ വെച്ച് നടത്തിയ പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങൾ കണ്ടെത്താത്തതിനെ തുടർന്ന് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് വെള്ളം പോലും കുടിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. ഡോക്ടറെ കാണിച്ചുവെങ്കിലും മരുന്ന് കൃത്യമായി കഴിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലെത്തി. 17-ന് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളിൽ വൃക്കകളുടെ പ്രവർത്തനം കുറയുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. പിറ്റേ ദിവസം മുതൽ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം മോശമായി തുടങ്ങി. 9 ദിവസത്തിനുള്ളിൽ 3 തവണ ഷാറൂണിന് ഡയാലിസിസ് വിധേയനാക്കി. തുടർന്ന് നില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി. ഒരു വർഷത്തോളമായി പരിചയമുള്ള പെൺസുഹൃത്തിനെ കാണാനാണ് ഷാറൂൺ പോയത്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ജ്യൂസ് കുടിച്ചതായി യുവാവ് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ആസിഡ് പോലുള്ള എന്തോ അകത്തു ചെന്നതായി ഡോക്ടർമാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആന്തരികാവയവങ്ങൾ ദ്രവിച്ചു പോയിട്ടുണ്ട്. ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. പെൺകുട്ടി വിളിച്ചതിനെ തുടർന്നാണ് ഷാറൂൺ രാജ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയതെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. പെൺകുട്ടി വിളിച്ചതനുസരിച്ച് റെക്കോർഡ് വാങ്ങാനാണ് ഷാറൂൺ പെൺകുട്ടിയുടെ വീട്ടിൽ പോയതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഷാറൂണും യുവതിയും പ്രണയത്തിലായിരുന്നുവെന്നും ഇയാൾ പറയുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് പാർശാല പോലീസിന് പരാതി നൽകുകയായിരുന്നു.